എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. 2020 ജൂൺ 18 വ്യാഴാഴ്ച 8:12 മീനരാശിയിലേക്ക് ചൊവ്വ സംക്രമണം നടത്തും. 16 ഞായറാഴ്ച വരെ മീനരാശിയിൽ ചൊവ്വ തുടരും. മീനം ജലത്തിന് അടിസ്ഥാനമാണ്, ഇതിൻ്റെ അധിപൻ വ്യാഴവുമാണ്. മീനരാശിയിലെ ചൊവ്വയുടെ മാറ്റം ഓരോ രാശിക്കാരെയും വ്യത്യസ്ത രീതിയിൽ ബാധിക്കും. ഈ സംക്രമണകാലത്ത് ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ നടക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശി. നഷ്ടം, ചിലവ് തുടങ്ങിയവ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ 12 ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഈ മാറ്റം നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കിയേക്കാം. നിങ്ങളിൽ അനാവശ്യ സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാകാം. ഈ സമയം നിങ്ങൾ സ്വയം നിയന്ത്രിതരാകുകയോ സാഹചര്യങ്ങളിൽ ബന്ധിക്കപ്പെടുകയോ ചെയ്യും. ഇടവൻ രാശി. ഇടവൻ രാശിക്കാരുടെ 11 ഭാവത്തിൽ സംക്രമണം നടക്കുന്നു. ഈ സമയം നിങ്ങൾ കാത്തിരുന്ന അംഗീകാരവും അഭിനന്ദനവും നിങ്ങളിൽ വന്നു ചേർന്നേക്കാം. ഈ സമയം നിങ്ങളുടെ സംസാര രീതി അല്പം പരുഷമാകാം, അതിനാൽ ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ സാധ്യമാണ്, എങ്കിലും വ്യക്തിഗത ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ കരുതിയിരിക്കുക. മിഥുനം രാശി. മിഥുനം രാശിക്കാരിൽ ഉദ്യോഗം, തൊഴിൽ മേഖല എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 10 ഭാവത്തിൽ ചൊവ്വ സംക്രമിക്കുന്നു. ഈ കാലയളവിൽ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടാനാകും. സേന, പോലീസ് തുടങ്ങിയവയിൽ ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരവും അഭിനന്ദനവും ലഭിക്കും. തൊഴിലന്വേഷകർക്ക് ഈ കാലയളവിൽ ചില നല്ല അവസരങ്ങൾ കൈവരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം കാണാനാവും. നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായും വന്നേക്കാം. കർക്കിടകം രാശി. ഭാഗ്യം, ആത്മീയത, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ 9 ഭാവത്തിലൂടെ ചൊവ്വ കടന്നുപോകും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ തടസ്സങ്ങൾ അവസാനിക്കും. നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് സന്തോഷം കൈവരും. അവിവാഹിതരായവർക്ക് ഈ കാലയളവിൽ ചില സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ഈ സംക്രമണ സമയത്ത് നിങ്ങളുടെ സംസാര രീതി അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ചിങ്ങം രാശി. ഗവേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സംക്രമണം സഹായകരമാകും. നിങ്ങളുടെ മാതാവിന്റെ ആരോഗ്യം സംബന്ധിച്ച് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഈ സമയം ചില കാലതാമസങ്ങൾ വന്നേക്കാം. ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങളുടെ ഭക്ഷണശീലം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ നിങ്ങളിൽ ക്ഷീണമേൽപ്പിച്ചേക്കാം. നിങ്ങളുടെ രോഷാകുലമായ സംസാരം ഇക്കാലയളവിൽ വ്യക്തിപരമായും തൊഴിൽപരമായും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. കന്നിരാശി. കന്നിരാശിക്കാരുടെ 7-ാമത്തെ ഭാവത്തിൽ ചൊവ്വ സംക്രമിക്കും. ഇത് വ്യക്തിപരമായി നിങ്ങളുടെ ബന്ധങ്ങളിൽ ചില ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകും. ഇത് പ്രണയ ജീവിതത്തിലും ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നിസ്സാര കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടായേക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു. എന്നാൽ നിങ്ങളുടെ ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയും അസ്വസ്ഥതയും ഉണ്ടാകാം. തുലാം രാശി. ഈ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ചില ഫലങ്ങൾ നൽകും. നിങ്ങളുടെ ശത്രുക്കളെ ജയിക്കാനാകും. തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്ത ജോലികൾ പൂർത്തിയാക്കും. എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാനാകും. എങ്കിലും നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യം നിങ്ങളെ ആശങ്കപ്പെടുത്തും. വൃശ്ചികൻ രാശി. നിങ്ങളുടെ ബുദ്ധിയെയും ആശയങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഭാവത്തിലേക്ക് ചൊവ്വ സംക്രമിക്കുന്നു. ജോലിയിലുള്ള നിങ്ങളുടെ ആശയങ്ങൾ ഈ സമയം നടപ്പിലാക്കുന്നതിനുള്ള ശരിയായ അവസരവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കൈവരും. നിങ്ങളുടെ പങ്കാളിയോടുള്ള സ്വാർത്ഥ താല്പര്യം നിങ്ങൾക്കിടയിലെ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ കുട്ടികളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമയം സാധ്യമാണ്. ധനുരാശി. നിങ്ങളൊരു വസ്തു വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സംക്രമണകാലം ശുഭകരമാണ്. കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം അവസരങ്ങൾ നേടാൻ കഴിയും. എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിച്ചേക്കാം. ഇത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെയും ബാധിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാം. പങ്കാളിത്തത്തിൽ ബിസിനസ് നടത്തുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും.
മകരം രാശി. നിങ്ങളുടെ സഹോദരങ്ങൾക്കൊപ്പം നിങ്ങളുടെ ബന്ധം ദൃഢമാക്കാൻ സമയം നല്ലതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ ശ്രമങ്ങൾ പലതും വിജയം കാണും. വളരെ കാലമായി തുടങ്ങാൻ കഴിയാത്ത ജോലികൾ തുടങ്ങുന്നതിന് നല്ല സമയമായിരിക്കും. എന്നിരുന്നാലും ഒരേ സമയം ഒന്നിലധികം ജോലികൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ മനസമാധാനത്തെയും ഏകാഗ്രതയെയും തകർക്കും. സ്പോർട്സ് പോലുള്ള കഴിവുമായി ബന്ധപ്പെട്ടവർക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരം ലഭിക്കും. ഈ സംക്രമണം നിങ്ങളുടെ പ്രണയകാര്യങ്ങൾക്ക് ശുഭകരമായി മാറും. കുംഭം രാശി. ഈ സംക്രമണകാലത്ത് നിങ്ങളുടെ കഴിവുകൾ ഉയരുകയും ജോലിയിൽ വിജയം കൈവരിക്കാൻ കഴിയുകയും ചെയ്യും. പുതിയത് കണ്ടെത്താനുള്ള നിരവധി അവസരങ്ങൾ കൈവരും. ഈ സമയം നിങ്ങളുടെ സംഭാഷണത്തിൽ നിങ്ങൾ പരുഷമാകാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലും തൊഴിലിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതിനാൽ നിങ്ങളുടെ വാക്കുകളും സംസാരവും സൂക്ഷിക്കുക. മീനം രാശി. ചൊവ്വ നിങ്ങളുടെ ഭാഗ്യലഗ്ന ഭാവത്തിൽ മാറുമ്പോൾ ഇത് നിങ്ങളുടെ മേഖലയിൽ ഉയരാനുള്ള നിരവധി പുതിയ അവസരങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും. എന്നാൽ ഈ സമയം നിങ്ങൾ വൈകാരികമായി ദുർബലപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലും വ്യക്തിബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ദേഷ്യ മനോഭാവം നിങ്ങളുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം.